ബിഗ് ബോസ് സീസൺ 1 മുതൽ 4 വരെ മിക്കവാറും എപ്പിസോഡുകളൊക്കെ കണ്ടിരുന്ന ഒരു പ്രേക്ഷകയാണ് ഞാൻ. ബിഗ് ബോസ് സീസൺ 1 അതിമനോഹരമായിരുന്നു. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതിലുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സും. അതുകൊണ്ട് വളരെയധികം ഇൻട്രസ്റ്റുമായിരുന്നു അത് കാണാൻ. 2 ഉം 3 ഉം വലിയ പ്രശ്നമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയിരുന്നു. എന്നാൽ 4 തുടക്കത്തിൽ തന്നെ വളരെയധികം നിലവാരമില്ലാത്തതായി തോന്നി. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഡോക്ടർ റോബിനും ദിൽഷയും ബ്ലസ്ലിയും എല്ലാം കൂടി വളരെയധികം മനോഹരമാക്കാൻ തുടങ്ങിയതായിരുന്നു. എന്നാൽ 2 ദിവസമായിട്ട് അതിൽ നടക്കുന്ന കാര്യങ്ങൾ ഒട്ടും നമുക്കങ്ങോട്ട് ഡൈജഷൻ ആകുന്നില്ല. റിയാസ് എന്തൊക്കെയാണ് റിയാസ് അതിൽ കളിച്ചു കൂട്ടുന്നത്? ബിഗ് ബോസ് റിയാസിന് വേണ്ടിയാണ് ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് നടത്തിയത് എന്ന് തന്നെ നമുക്കതിൽ തോന്നിപ്പോവുകയാണ്. എന്തെല്ലാമാണ് അവൻ കളിച്ചു കൂട്ടുന്നത്? ലാലേട്ടൻ്റെ വാണിങ്ങും ബിഗ് ബോസിൻ്റെ നിയമങ്ങളും ഒന്നും റിയാസിന് പ്രശ്നമല്ല. റിയാസിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് വളരെയധികം അരോചകമായി തോന്നുകയാണ്, ഷോ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാതാക്കുകയാണ്. തീർച്ചയായും ബിഗ് ബോസ് റിയാസിനെ മൂക്കുകയർ ഇടുക തന്നെ വേണം. ഇത്രയധികം റിയാസിനെ കയർ ഊരി വിടരുത്. മനുഷ്യരോട് പെരുമാറുന്നതിൽ ബിഗ് 0 തന്നെയായിട്ടാണ് റിയാസ് അതിലുടനീളം കാണിക്കുന്നത്. തെറി അഭിഷേകം, അതിന് യാതൊരുവിധ നിയന്ത്രണവും റിയാസിനെ ബിഗ് ബോസ് കൊടുക്കുന്നില്ല. അതിന് കൊടുക്കുക തന്നെ വേണം. കാരണം പല പ്രായത്തിലുള്ള കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഇരുന്നിട്ട് കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും, ദാ എത്രയധികം തെറികളും എത്രയധികം വേണ്ടാധീനങ്ങളുമാണ് ഇതിലൊക്കെ അരങ്ങേറുന്നത്. ഇതിനെയൊന്നും മോഹൻലാലാണ് ഇതിൻ്റെ അവതാരകൻ, എന്നിട്ടും ഇതിനൊരു കടിഞ്ഞാലിടുന്നില്ല. അപ്പോൾ നമ്മൾക്കും ഇതൊക്കെ ആകാം, കുടുംബത്തിൽ ഇതൊക്കെ ആകാമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് റിയാസിന് തക്കതായ പണിഷ്മെൻ്റ് ബിഗ് ബോസ് കൊടുക്കണം. റിയാസ് വന്ന സമയത്തൊക്കെ വളരെയധികം ചൊറുചുറുക്കോടെയായിരുന്നു പെരുമാറ്റം. ഗെയിമും തമാശയും ഒക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെയാണ് റിയാസിന് യാതൊരുവിധ അച്ചടക്കവും ഇല്ലാത്ത രീതിയിലോട്ട് റിയാസ് മാറിയത്. ഏത് സീരിയലിലൊക്കെ കാണുന്ന പണ്ടത്തെ അമ്മായിയമ്മമാരെ അവതരിപ്പിക്കുന്നത് പോലെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ടുവരുന്ന ഈ ക്യാരക്ടർ, ഇതെല്ലാം ഡോക്ടർ റോബിനെ പോലെയുള്ള നല്ലവരെയും കൂടി വഴിതെറ്റിക്കാനാണ് ഉപകരിക്കുന്നത്. ഈ എൻ്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.